السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبارايا الله نند فضل كند رحمة للعالمين أشرف الخلق أبا سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرتبط صالحي نغل كند ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മഹാനരായ ഷെയ്ഖ് സലാഹുദ്ദീൻ അയ്യൂബി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ നാമധേയത്തിൽ നടന്നു വരുന്ന ഈ പടിഞ്ഞാറങ്ങാടിയിലെ മഹത്തായ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ഇവിടെ കൂടിയ ജനങ്ങൾ, ഉലമാ നേതാക്കൾ, സയ്യിദന്മാർ, മുതഅല്ലിമുകൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഓൺലൈനിലൂടെ ഞങ്ങളോടൊപ്പമുള്ളവർ, ബയാർ, സൊലാത്ത്, കടാമ്പുഴ, ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ, സഹകാരികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണ അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ.
ഖബറ് സന്തോഷത്തിലാക്കണ അല്ലാഹ്, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാർ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ മഹാനരായ ഷെയ്ഖ് സലാഹുദ്ദീൻ അയ്യൂബി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ 854-ാമത്തെ ഇറൂസ് മുബാറക്, അവരുടെ നാമധേയത്തിൽ നടന്നുവരുന്ന പടിഞ്ഞാറങ്ങാടിയിലെ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിലെ സ്ഥാപന ഭാരവാഹികളും ഉസ്താദുമാരും മുത്തഅല്ലിമുകളും സ്നേഹജനങ്ങളും ഒരുമിച്ച് വളരെ വിപുലമായി സമ്മേളിപ്പിച്ച ഈ വർഷത്തെ ഇറൂസിൻ്റെ സമാപന സമ്മേളന സദസ്സിലാണ് നമ്മുടെ ഈ മഹത്തായ സംഗമം. അല്ലാഹു കബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ കൂടിയവർ, ലൈവായി നമ്മോടൊപ്പമുള്ളവർ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഇതുപോലുള്ള മജ്ലിസുകൾ പ്രശ്നങ്ങളുടെ പരിഹാര മജ്ലിസുകളാണ്. മഹാന്മാരെ ആദരിക്കുക, അവരെ മദഹ് ചെയ്യുക, അവരെ ബഹുമാനത്തിലായി മജ്ലിസുകൾ സംഘടിപ്പിക്കുക, ദിക്റുൽ അംബിയായ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്നും മഹത്തുക്കളുടെ, ഔലിയാക്കളുടെ ബഹുമാനം പറയൽ അത് നമുക്ക് ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരൊക്കെ അങ്ങനെയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാലിഹീങ്ങളുമായി ഇടപെട്ട അനുഭവങ്ങളാണ് അവർ പറഞ്ഞത്, അവർ പഠിപ്പിച്ചത്, നാം മനസ്സിലാക്കിയത്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർള് ഇൽമ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ വലിയ പണ്ഡിതർ വരുമെന്ന് മുൻകൂട്ടി തന്നെ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു, അറാദ ബിഹി അൽ ഇമാം അശ്ശാഫിഈ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് മദ്ഹബിന്റെ ഇമാമായ മഹാനരായ ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാ അവരെ കുറിച്ചാണെന്ന്. ആ ഇമാം ഷാഫി റഹ്മഹുല്ലാ 7-ാമത്തെ വയസ്സിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹിഫ്ളാക്കി. സൂറത്തുൽ ബഖറ തൊട്ട് സൂറത്തുൽ നാസ് വരെ, സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ടവർ വലിയ കറാമത്തിന്റെ ഉടമയാണ്. ദുആ കിജാബത്തുള്ള മഹാനാണ്.
ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്യിമത്തുകളിൽ പ്രധാനിയാണ്. ആ ഇമാമുന ഷാഫി റഹ്മഹുള്ള പറയാണ്, എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ അവർ വഴി കണ്ടിരുന്നത് അജീഉ ഇലാ ഖബ്രി അബി ഹനീഫത്ത് നുഅ്മാൻ, ഞാൻ ബഹുമാനപ്പെട്ട ഇമാമുൽ അളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോയിട്ട് സിയാറത്ത് ചെയ്യും, എന്നിട്ട് വതവസ്സലു ബിഹി, ബഹുമാനപ്പെട്ടവരെ കൊണ്ട് അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യും. അങ്ങനെ മഹാന്മാരൊക്കെ അങ്ങനെയാണ് സ്വാലിഹീങ്ങളെ വസീലയാക്കിയിട്ട് അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, അവരുമായിട്ട് ഇടപെടുമ്പോൾ, അവരുമായിട്ടുള്ള സുഹബത്ത്, അത് ഹയാത്തിലും വഫാത്തിലുള്ളതുമായ മഹാന്മാർ. വകൂനു മഅ സ്വാദിഖീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത്, ആ സഹവാസം, അത് ഒരു മനുഷ്യനെ വലിയ ഉന്നതിയിലെത്തിക്കും, അള്ളാഹുവിങ്കിൽ കബൂല് കിട്ടും, ഉന്നതമായ റബ്ബ് പൊരുത്തപ്പെട്ട ആ സ്ഥാനം, ആ വഴിയിൽ അത് എത്തിക്കും. ഈ മഹത്തായ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ 854-ാമത്തെ ഉറൂസ് ഇവിടെ ഭംഗിയായി ഈ കോവിഡിന്റെ, ഈ കൊറോണയുടെ പ്രത്യേകമായ നിയന്ത്രണമുള്ള സമയത്തും കോവിഡിന്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നമ്മുടെ സംഘാടകർ ഒരുക്കിയ ഈ മഹത്തായ വേദി, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാൻ, അസുഖങ്ങൾക്ക് സമാധാനം കിട്ടാൻ, ഖൈറായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ, കടങ്ങളിൽ നിന്ന് സലാമത്ത് കിട്ടാൻ, ദുനിയാവിലെ ആഖിറത്തിലെ സലാമത്ത് നമുക്കും നമ്മുടെ സ്നേഹികൾക്കും ബന്ധപ്പെട്ടവർക്കും ദ്വാരക്കാൻ ഏൽപ്പിച്ചവർക്കും ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ മഹാന വസീലയാക്കി റബ്ബിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ, റബ്ബെ ആ മഹാന്റെ ഹക്ക് കൊണ്ട് ഈ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനെ, ഈ സ്ഥാപനത്തിനെ നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ സ്നേഹികൾ, സഹായികൾ, സഹകാരികൾ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ഞങ്ങളുമായി കടപ്പെട്ടവർ സകലർക്കും രണ്ട് ലോകത്തും നീ സലാമത്ത് നൽകണം അല്ലാഹ്, നീ ഹിഫ്മ നൽകണം അല്ലാഹ്, ഇസ്സത്ത് നൽകണം അല്ലാഹ്. എത്രയോ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കൊറോണ ബാധിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അത്യാസന്ന നിലയിൽ കഴിയുന്നവരുണ്ട്, ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളെ കൊണ്ട് ദുരിതപ്പെടുന്നവരുണ്ട്, കിഡ്നി രണ്ടും തകരാറിലായി ശ്വാസം പോലും വിടാൻ പ്രയാസമാണെന്ന് ഫോണിലൂടെ അറിയിച്ച വ്യക്തിയുണ്ട്. ഇന്നിങ്ങോട്ട് പോരുമ്പോൾ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലാ. ഇൻഷാല്ലാ, ഇവിടെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കലാണ് നമ്മുടെ ആവശ്യം. ഏകദേശം 10 മണിയോളം ആയല്ലോ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള, ഏത് കുട്ടികൾക്ക്? ഹാദിയന്റെ വിദ്യാർത്ഥിനികൾക്കുള്ള ഹാദിയ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള സനദ് ദാനമാണ് അല്ലേ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞത്. ഈ മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട സയ്യിദ് ചാലശ്ശേരി തങ്ങളുടെ നേതൃത്വത്തിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി സകല സ്നേഹികളും ഇതിൻ്റെ സഹായികളും സഹകാരികളുമായി, പ്രത്യേകിച്ച് ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമുകൾക്കുള്ള ഭക്ഷണത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഇവിടെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നിങ്ങളെ കൊണ്ട് ആവുന്ന സംഖ്യകൾ
അരി ഉൾപ്പെടെ നൽകാൻ പറ്റുന്നവർ ഓൺലൈനിലൂടെ അടക്കം ഇപ്പോൾ പറയാൻ പറ്റുന്നവരും ശേഷം സ്ഥാപനവുമായി ബന്ധപ്പെടാൻ കഴിയുന്നവരും ആ നിലക്കൊക്കെ നിങ്ങളുടെ സർവരുടെ സഹകരണവും സഹായവും ഈ സ്ഥാപനത്തിന് തുടർന്നും ഉണ്ടാകണം എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആഫിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ജദ്ദിദു ഈമാനകും വനവ്വറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹയ്യു യാ ഖയ്യൂം
يا حي يا قيوم 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 يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ സംബന്ധിച്ചവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ചെറുങ്ങനെ വണ്ടി വന്ന് ചെരിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അല്ലാഹു വളരെ പെട്ടെന്ന് ആഫിയത്ത് നൽകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ നേരത്തെ ഈ നാട്ടിലോ ഈ പറക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നാല് കുട്ടികളെ ചെറിയ കുട്ടികളെ കാണാതെ വലിയ വിഷമത്തിലുണ്ട്. രക്ഷിതാക്കളും നാട്ടുകാരും ബന്ധപ്പെട്ടവരും അള്ളാഹുവേ കുട്ടികൾ എവിടെയാണെങ്കിലും നിന്റെ മഹാന്മാരെ ഹക്കുമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫുമുണ്ട്. വളരെ പെട്ടെന്ന് അവരെ ബന്ധപ്പെട്ടവരിലേക്ക് കുടുംബത്തിലേക്ക് അവരെ കുറിച്ചുള്ള അറിവ് നൽകണം റഹ്മാനെ. നീ തിരിച്ചെത്തിക്കണം റഹ്മാനെ. കിഡ്നിയുടെ തകരാറ് ഉള്ള ഒരാൾ ഡയാലിസിസ് നടക്കുകയാണ് ഉസ്താദിൻ്റെ മരുമോന്. അള്ളാഹു വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. അതുപോലെ നമ്മൾ ആലൂർ അഹ്സനിൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ കോവിഡ് ബാധിച്ച് ഇപ്പോൾ ആഫിയത്തിലുണ്ട്, എന്നാലും സംസാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രയാസമാണ്. അള്ളാഹു തിരുത്തല്ലൂരുള്ള അല്ലേ ആ പ്രിയപ്പെട്ട ഉപ്പാക്ക്
ഉമ്മാക്ക് നീ വളരെ പെട്ടെന്ന് ശിഫ നൽകണം റഹ്മാനെ. സംസാര ശേഷി നൽകണം അല്ലാ. കബീർ ഹസനെ, ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. കബീർ ഹസനിൻ്റെ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഉമ്മാൻ്റെ അനിയത്തിയും സുഖമില്ലാണ്ട് കോവിഡാണ് റബ്ബെ. ആജിലായ ശിഫ നൽകണം അല്ലാ. കാമിലായ സിഹത്ത് നൽകണം അല്ലാ. അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ അവസ്ഥയിലാണ്. നീ ശിഫ നൽകണം റഹ്മാനെ. ഇൻഷാല്ലാ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലോക മുസ്ലിമീങ്ങൾ വലിയ ആവേശത്തോടെ ആദരവോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിശുദ്ധ വസന്തമാസം റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തുകൊണ്ട് അനുഗ്രഹീതമായ പവിത്ര റബീഉൽ അവൽ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈമാനുള്ള ആളുകളൊക്കെ ആ ഹബ്ബ് ഇഷ്ഖ് ഖൽബിൽ നിറച്ചിൽ ആ ഹബ്ബുൽ ഇഷ്ഖിലായി ലയിച്ചുകൊണ്ട് റബീഉൽ അവലിനെ വരവേൽക്കാൻ സ്വാഗതം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ പരിശുദ്ധമായ മൗലിദിൻ്റെ മാസമാം എന്നറിയപ്പെടുന്ന റബീഉൽ അവലിൽ റബീഉൽ അവൽ തുടക്കം മുതൽ അവസാനം വരെ 30 ദിവസവും റബീഉൽ ഖൽബ് എന്ന പേരിൽ നമ്മുടെ ഈ മഹത്തായ സലാഹുദ്ദീൻ അയ്യൂബി സ്ഥാപനത്തിൽ ഇതിൻ്റെ ഇവിടെയുള്ള ഉസ്താദുമാരും മുത്തഅല്ലിമുകളും സംഘാടകരും ചേർന്ന് വലിയ മൗലിദ് സദസ് സംഘടിപ്പിക്കുകയാണ്. ആ മഹത്തായ മൗലിദ് പരിപാടി എല്ലാ ദിവസവും രാത്രി ഇവിടെ നടക്കും. അതോടുകൂടി റബീഉൽ ആഖിർ മാസമായാൽ ബഹുമാനപ്പെട്ട ഔഫുൽ ആലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവരുടെ പേരിലുള്ള മൗലിദും 11 ദിവസം ഇതിനോട് തുടർത്തി അനുബന്ധിച്ചുകൊണ്ട് തന്നെ റബീഉൽ ആഖിറിലും നടന്ന് അതിൻ്റെ സമാപന ദുആ മജ്ലിസ് വളരെ പ്രൗഢമായി ഈ മഹത്തായ സ്ഥാപനത്തിൽ ഈ വർഷവും നടക്കും. അള്ളാഹു കബൂലാക്കി തരട്ടെ. ആ മഹത്തായ പരിപാടിയോടൊക്കെ മുഴുവൻ ആളുകളുടെയും സഹകരണങ്ങൾ ഉണ്ടാവുകയും ഈ സ്ഥാപനത്തിലേക്കുള്ള എല്ലാ സഹായങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ രണ്ട് ലോകത്തും വിജയികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സലാമത്താകട്ടെ. ഒരുപാട് ആളുകൾ അള്ളാഹു സലാമത്താകട്ടെ. ജയിലിലാക്കപ്പെട്ട ആളുകളുണ്ട്, കള്ളക്കേസിൽ കുടുങ്ങിയ ആളുകളുണ്ട്, മറ്റ് പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സലാം കയും നമ്മുടെ വെളിയങ്കോട് ഉമർ ഹാജി ഉൾപ്പെടെ കോയ ഹാജി ഉൾപ്പെടെയുള്ള കരീം ഹാജി അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ ഹനീഫ് സാഹിബ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി മജ്ലിസിൽ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്ര കണക്കാക്കിന്ന്? 13,000 രൂപയാണ് ഒരു ദിവസത്തെ ഇവിടെ പഠിക്കുന്ന മുത്തല്ലിമുകളുടെ ഭക്ഷണത്തിലേക്ക് ഉള്ള ചെലവ്. ആ സംഖ്യ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ഏറ്റെടുക്കുകയും ഈ സ്ഥാപനവുമായി നിങ്ങൾ ബന്ധപ്പെടുകയും ചെയ്യണം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. നിസാർ ഹസൻ്റെ ഉമ്മാക്ക് സുഖമില്ലാതെ ഉണ്ട്, അള്ളാഹു വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. ഇതാർക്കല്ലേ തങ്ങളെ അവരിങ്ങോട്ട് വിളിക്കണം. ലൈവിൻ്റെ ആൾക്കാർക്ക് കുറച്ചിങ്ങോട്ട് വന്നോളി. ഈ ലൈവിൻ്റെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവാതെ അങ്ങോട്ട് വന്നാൽ നമ്മൾക്ക് ഒന്നിച്ച് അങ്ങ് ദ്വാരക്കല്ല. ഈ ലൈവിൻ്റെ ആളുകൾക്ക് തടസ്സമില്ലാത്ത നിലക്ക് ഇവിടെ ഗ്യാപ്പിട്ടിട്ട് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് കയറി വന്നാൽ ഒരു മജ്ലിസിൽ ചാവാം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പരിപാടി 5 ദിവസമായി തുടക്കം കുറിച്ച പരിപാടിയാണ്. ധാരാളം പണ്ഡിതന്മാരും സയ്യിദന്മാരും നേതാക്കളൊക്കെ സംബന്ധിച്ച മഹത്തായ പരിപാടിയുടെ ഉറൂസ് മുബാറക്കിൻ്റെ
സമാപന സമ്മേളന വേദിയാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ. അനുജന്റെ ഉസ്താദിന്റെ അനുജന്റെ കുട്ടി വയറുവേദനയായിട്ട് സുഖമില്ലാതെ മൗലാന ഹോസ്പിറ്റലിലുണ്ട്. അള്ളാഹു വളരെ പെട്ടെന്ന് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു സുഖം കൊടുക്കട്ടെ. നമ്മള് റാഷിദ് സഹദി മക്കളില്ലാതെ വിഷമത്തില്ല. അങ്ങനെ മക്കളില്ലാതെ ഒരുപാട് ആളുകൾ നമ്മൾ പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറായ സ്വാലിഹികളായ മക്കളെ പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും തബറുക്കിൻ്റെ ഭക്ഷണം ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ആ ഭക്ഷണം നൽകിയ ആളുകൾ അവർക്ക് അള്ളാഹു കബൂൽ നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് കേട്ടെ. നമ്മുടെ പ്രിൻസിപ്പാൾ അഷറഫ് മാഷ ഉപ്പാക്ക് സുഖമില്ല, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فلشد عروس الله ഈ പവിത്ര മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബക്കാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാ,
ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം أحيي قلوبنا بنور معرفتك يا رب العالمين. يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا. اللهم نور قلوبنا. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണ അല്ലാഹ്. ഈമാൻ ഏറ്റി തരണ അല്ലാഹ്. തഖ്‌വ ഏറ്റി തരണ അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്. വറഅ് ഏറ്റി നിലനിർത്തണ അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ പടിഞ്ഞാറങ്ങാടി മഹാനരായ സലാഹുദ്ദീൻ അയ്യൂബി ഖദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ നാമധേയത്തിൽ നടന്നു വരുന്ന ഈ സലാഹുദ്ദീൻ അയ്യൂബി സ്ഥാപനവുമായി, ഈ മഹത്തായ ഉറൂസ് പരിപാടിയുമായി, ഈ സ്ഥാപനത്തിന്റെ ഉറൂസ് പരിപാടിയുടെ ഒക്കെ എല്ലാ സംരംഭങ്ങളിലും സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഇവിടെ കൂടിയ ജനങ്ങൾ, ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി, സ്ഥാപനങ്ങളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി, സഹായികളായ, സഹകാരികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണ അല്ലാ. വിഷമങ്ങൾ തീർക്കണ അല്ലാ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണ അല്ലാ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം റഹ്മാന്. കാമിലായ സുഹത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ. കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാമിലായ സുഹത്ത് നൽകണം അല്ലാ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ട
പ്രിയപ്പെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ രോഗം, അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറടക്കം നീ ശിഫ നൽകണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ പവിത്ര മജ്ലിസിൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി മരുന്ന് പലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും വിഷമമറിയിച്ചവരടക്കം ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ ഉറൂസിന്റെ മുതബറക്കായ മജ്ലിസിൽ ബിമദ്ഹി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, കൊറോണ സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും പല രോഗത്താലും വിഷമിക്കുന്നവർക്കൊക്കെ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അഹ്ലു സുന്നയുടെ സ്ഥാപന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട്, മക്കളെ വിവാഹം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ, പലവരുടെയും ചതിയിൽപ്പെട്ട്, സ്വത്ത് കെട്ടിക്കടന്ന്, ഹക്ക് മടങ്ങിക്കിട്ടാതെ, പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്ലിസിൽ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റബ്ബെ, അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, മഹാമാരി കൊറോണയിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫുള നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല
പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അള്ളാ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അള്ളാ. ആ നിലക്ക് അബോധാവസ്ഥയിൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഈ ഉറൂസിന്റെ ഈ ശറഫായ മജ്ലിസിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാന്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ഈ സ്ഥാപനം ത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഈ മജ്ലിസിൽ സമ്മേളിച്ചവരിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്റ് കൊണ്ട് ഞങ്ങൾ ദർസ് മുടക്കല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹ്റോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തീകരിക്കണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ അസ്ഹാബ് പ്രശംസിച്ച അന്ന ശംസ തദൂറു ഫീ വജീ അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ ഈ മഹനീയ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും അവസരങ്ങൾ ഏറ്റിത്തരണം അല്ലാ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم
وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ദേവ കോളേജ് വിദ്യാർത്ഥികൾ പ്രകാശനം ചെയ്യുന്ന ഈ മാഗസിന്റെ മൂന്നാം എഡിഷൻ പ്രകാശനം വന്നരായ സയ്യിദ് അബർഗൾ നിർവഹിക്കുന്നു എല്ലാവരും നമ്മുടെ അഹ്ലു സുന്നയുടെ പത്രമാകുന്ന സിറാജിന്റെ വരിക്കാരാകണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു കുട്ടികളുടെ രാവിലത്തെ നാസ്തയിലേക്ക് വലിയ കടയുണ്ട് വന്നെല്ലാവരും എന്തെങ്കിലും ഒരു സഹായം നൽകിയിട്ടേ പോകാവൂ എന്ന് അറിയിക്കുന്നു ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ ഈ മഹത്തായ സദസ്സിന് പ്രാർത്ഥന നൽകി തുടക്കം കുറിച്ച സയ്യിദ് അലി അബ്ബാസ് തങ്ങൾ അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അൻവർ സാദാത് തങ്ങൾ ഈ മഹത്തായ സദസ്സിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഭംഗിയാക്കി തന്ന നൂർ സാദാത്ത് ഭയാർത്ഥങ്ങളും പാപ്പടക്കമുള്ള മുഴുവൻ സാദാത്യങ്ങൾക്കും ഉലമാക്കൾക്കും പ്രവർത്തകർക്കും സംബന്ധിച്ച മുഴുവൻ സ്നേഹികൾക്കും എല്ലാവിധ സന്തോഷങ്ങളും